നമ്മളൊക്കെ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അതായത് വെറും കല്ലുകൾ പോലെയുള്ള ആളുകൾ. പക്ഷെ അമ്മമാർ അങ്ങനെയല്ല. അമ്മമാർ അവരെ കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളാണ്. നമ്മൾ വെറും കല്ലുകളാവുമ്പോൾ നമ്മളുടെ അമ്മമാർ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാ അമ്മമാരും കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളാണ്. എങ്ങനെയാണ് ഒരു കല്ല് ഒരു വിഗ്രഹമായി മാറുന്നത്? അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കല്ലിൽ സാധാരണ ഒരു ശിലയിൽ ഒരു 100,000 ആവർത്തി ഉളിയും ചുറ്റുകയും അതിൽ പതിക്കും. തീക്ഷ്ണമായ വളരെയേറെ മൂർച്ചയുള്ള ആ ഉളി കൊണ്ടുള്ള ഓരോ കൊട്ടും, അതായത് ആ ഓരോ ഭാഗങ്ങളും ചെത്തി ഒരുക്കി കളയുകയും അതിൻ്റെ ആ തീക്ഷ്ണ ഉളിയുടെ ആ മൂർച്ച ആ കല്ലിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ ആ ചുറ്റിക കൊണ്ടുള്ള 100,000 അടിയേറ്റൊക്കെ വാങ്ങിയിട്ടാണ് ഒരു കല്ല് ഒരു നല്ല മൂർത്തിയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു അമ്മയായി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള തീക്ഷ്ണമായ ധാരാളം കുട്ടികളും ധാരാളം ചെത്തി മിനുസപ്പെടുത്തലും ധാരാളം ജീവിതത്തിലുള്ള അനുഭവ പാഠങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒത്തിരി കാര്യങ്ങളായതിന് ശേഷമാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അമ്മയിലേക്കുള്ള അവളുടെ കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു അമ്മയാകാനായിട്ട് അത്രയും സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും സഹനത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ വെറുതെ നോക്കിക്കാണുമ്പോഴോ അവരൊരമ്മയാണ് അത്രയില്ല, അങ്ങനെയല്ല. ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയിൽ നിന്ന് ഒരു അമ്മയിലേക്കുള്ള ആ സ്ത്രീയുടെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശില, ഒരു എന്താ പറയുക, വളരെ മനോഹരമായ ഒരു മൂർത്തിയായി മാറുന്ന അല്ലെങ്കിൽ ഒരു ദേവതാ മൂർത്തിയായി മാറുന്ന അത്രയേറെയുള്ള ഓരോ കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ആ 10,000 കണക്കിന് ഉളിയുടെയും ചുറ്റികയുടെയും ഉള്ള അടിയും അതിൻ്റെ വേദനയും അതിൻ്റെ ആ ഒരു ഫോർമേഷനും കൊണ്ടും ആ സഹിച്ചതിന് ശേഷമാണ് ഒരു ആള് ഒരു അമ്മയായി മാറുന്നത്. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചെന്നൈ ഇൻ്റർനാഷണൽ നമ്മുടെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്, അതായത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഫ്ലൈറ്റിലായിരുന്നു എൻ്റെ യാത്ര. ഞാൻ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എയർപോർട്ടിലുള്ള ലോഞ്ചിൻ്റെ അവിടെ ഞാൻ പുറത്ത് സമയം ധാരാളമുണ്ട്, ഞാൻ കുറച്ച് നേരത്തെയാണ് എത്തിയത്. ഞാൻ ഇവിടെ നിന്ന് പോയത് ഞാൻ വന്ന് നമ്മുടെ എന്താ പറയുക ആലുവയിൽ വന്ന് മെട്രോയിൽ പോയി ഇറങ്ങി, ആലുവയിൽ മെട്രോയിൽ പോയി ഇറങ്ങിയിട്ട് മെട്രോയിൽ നിന്ന് ഞാൻ ഓഫറിൽ മിക്കവാറും യാത്ര ചെയ്യുന്നുണ്ട്. മെട്രോയിൽ നിന്ന് ഞാൻ അവിടുന്ന് ബസ്സുണ്ട്, എയർപോർട്ടിലേക്കുള്ള ബസ്സുണ്ട്, ആ എയർപോർട്ടിലേക്കുള്ള ബസ് കയറി ആ ബസ്സിൽ ഞാൻ എയർപോർട്ടിൽ പോയി ഇറങ്ങി. സമയം ധാരാളമുണ്ട്. ഞാൻ അവിടെ നിന്ന് അടുത്തുള്ള കഫ്റ്റീരിയയിൽ പോയി ഒരു കാപ്പിയെ കുടിച്ചിട്ട് ഞാൻ അവിടുത്തെ ലോഞ്ചിൽ ഞാൻ പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക്കിൻ്റെ ലോഞ്ചിൽ പുറപ്പെടലിലുള്ള ആ ലോഞ്ചിൽ ഞാൻ ഇരിക്കുകയാണ്. സമയം ഇനി 1.5 മണിക്കൂറോളം മിച്ചമുണ്ട് എനിക്ക് കയറാനായിട്ട്. ഞാൻ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒത്തിരി ഒതുങ്ങി മാറിയാണ്ട് ഞാൻ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ പുസ്തകങ്ങളിൽ ചെറിയ റെഫറൻസൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒതുങ്ങിയിരുന്ന എൻ്റെ അടുത്തേക്ക് ഒരു പ്രായമായ ഒരു സ്ത്രീ വന്നിരുന്നു. ഏകദേശം ഒരു 60 വയസ്സ് 65 വയസ്സ് അത്രയൊക്കെയുള്ളൂ, ധാരാളം പ്രായമൊന്നുമില്ല. ഒരു അമ്മ അവിടെ വന്നിരുന്നു. അമ്മ അവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ്. അമ്മയുടെ കയ്യിൽ ചെറിയൊരു ബാഗുണ്ട്. അമ്മ എന്നോട് ചോദിച്ചു, മോന് പോകാനായിട്ടുള്ളതാണോ, എങ്ങോട്ടാണ് മോൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എനിക്ക് ചെന്നൈക്ക് പോകാനായിട്ടാണ്, ഞാൻ ചെന്നൈക്ക് പോവുകയാണ്. ആ ചെന്നൈയിൽ നിന്ന് മോൻ എങ്ങോട്ടാ പോകുന്നത്, ലണ്ടന് പോകാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ലമ്മേ ഞാൻ ലണ്ടന് പോകുമല്ല, ഞാനവിടെ യൂണിവേഴ്സിറ്റിയിലാണ്, ഞാൻ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുകയാണ്. അപ്പം ചെന്നൈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ചെന്നൈ ചെന്നിട്ട് ഞാൻ മിക്കവാറും അങ്ങനെയാണ് പോകാറ്. അങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ ഓർത്ത് മോനിനി ലണ്ടന് പോകാനാണ്, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ലണ്ടൻ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഫ്ലൈറ്റ് ലണ്ടന് മാത്രമല്ല, ഒത്തിരി ഫ്ലൈറ്റ് ഉണ്ട് നമ്മുടെ മസ്കറ്റിലേക്കും അല്ലെങ്കിൽ ദുബൈയിലേക്കും സൗദിക്കും ആംസ്റ്റർഡാമിലേക്കൊക്കെ ധാരാളം ഫ്ലൈറ്റ്. ഈ സമയത്ത് കുറേ ഫ്ലൈറ്റുകളുണ്ട്. ഞാൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇവിടെ ചെന്നിട്ട് ചെന്നൈ പോയി, അത്രയേ ഉള്ളൂ എൻ്റെ പരിപാടികൾ, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഇത് ഡൊമസ്റ്റിക്കാണ്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ഇവിടെയല്ല, അത് അപ്പുറത്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഇവിടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ എൻ്റെ മോന് ഇന്ന് ഇവിടെ നിന്ന് ലണ്ടന് പോവാണ്. ഇവിടുന്ന് അവൻ ചെന്നൈ ചെന്നിട്ട് അവനും അങ്ങനെയാണ് പോകുന്നത്. ചെന്നൈ ചെന്നിട്ട് മൂന്ന് ഫ്ലൈറ്റിലായിരിക്കണം ചെന്നൈ ചെന്നിട്ട് അവനും ചെന്നൈയിൽ നിന്നാണ് ലണ്ടന് പോകുന്നത്, UK പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മയുടെ ആവും. അപ്പം സ്വാഭാവികമായിട്ട് അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി വളരെയേറെ സങ്കടകരമായ അവസ്ഥയിലാണ് അമ്മ ഇരിക്കുന്നത്. നമുക്ക് ഊഹിക്കാമല്ലോ, അമ്മയുടെ മകന് ലണ്ടന് പോവുകയാണ്,
അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് വിഷമം ഉണ്ടാകും. ഏതൊരു എയർപോർട്ടിൽ വരുമ്പോൾ ധാരാളം കണ്ണ് നിറഞ്ഞ കണ്ണുകളുള്ള, ഇപ്പോഴത് വളരെ വിരളമാണ്, ഒരിടയ്ക്കൊക്കെ നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ആളുകളൊക്കെ ധാരാളം എയർപോർട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ മാറി കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ ഇനി ഓഫൺലി യാത്ര ചെയ്യുന്ന ആളുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ യാത്ര അയക്കാൻ നേരത്ത് പൊട്ടിക്കരയുക, കെട്ടിപ്പിടിക്കുക എന്നുള്ളൊരു പഴയ ട്രെൻഡായിട്ടൊക്കെ മാറിയിട്ടുള്ളത് പോലെയൊക്കെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴങ്ങനെയുള്ള സീനുകളൊക്കെ വളരെ കുറവാണ്. എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ തന്നെയുള്ളൂ മോൻ പോയിട്ട്, അമ്മ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ വന്നത് ഞാൻ ബസ്സിനാണ് മോനെ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്തു, അമ്മയുടെ മോൻ ലണ്ടനിൽ പോയില്ലേട്ടോ, അമ്മ തന്നെയാണോ വന്നത്, മോൻ്റെ വേറെ ആരും യാത്ര അയക്കാനൊന്നും ഇല്ലേ, അമ്മയുടെ കൂടെ വേറെ ആരും വന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേനും, അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേനും അമ്മയ്ക്ക് അമ്മ അങ്ങനെ ഒതുക്കി നിർത്തിയിരുന്ന ആ ഒരു സങ്കടം ഉണ്ടല്ലോ, ഒതുക്കി നിർത്തിയ സങ്കടം അമ്മയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് അണപൊട്ടുന്ന പോലെ അമ്മ കരഞ്ഞുപോയി. അമ്മ അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ കൊടുത്തു, അയ്യോ അമ്മയുടെ ഒരേ ഒരു മോനായിരിക്കും, അമ്മ ബസ്സിന് വന്ന്, എനിക്കൊന്നും അങ്ങനെ അതങ്ങ് അമ്മ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ എനിക്കങ്ങ് മാച്ചായിട്ട് തോന്നിയില്ല. അമ്മയുടെ മകൻ ലണ്ടനിൽ പോവുകയാണെന്ന് പറഞ്ഞു, പിന്നെ ചെന്നൈയിൽ നിന്നാണ് പോകുന്നതെന്ന് പറഞ്ഞു, പിന്നെ ഇവിടെ നിന്നാണ് കയറിയിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അമ്മ പിന്നെ അതിനുവേണ്ടി വന്നതാണ്, പക്ഷേങ്കിൽ അമ്മ തനിച്ചാണ് വന്നത്. അപ്പം ഞാൻ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ അമ്മയോട് കരച്ചിൽ ഒന്ന് ഒതുങ്ങി ഒന്ന് ഏകദേശം എനിക്കൊന്ന് ഒരു സങ്കോചം പോലെ തോന്നി. അപ്പം ഞാൻ എൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോഴത്തേനും അമ്മ സാരി തലപ്പ് കൊണ്ട്, അമ്മ ഒരുമാതിരി ക്രീം കളറിലുള്ള ഒരു ഡിസൈനുള്ള ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തിരുന്നത്. നന്നായിട്ട് ഡിസൈൻ ചെയ്ത പച്ച കളറുള്ള ഡിസൈനാണ്. അപ്പം അമ്മ കണ്ണൊക്കെ മുഖമൊക്കെ അമർത്തി തുടച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ കാണാൻ വേണ്ടി വന്നതാണ്, എൻ്റെ മോന് ഇവിടെയല്ല ജോലി ചെയ്യുന്നത്, എൻ്റെ മോന് ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ മോൻ തന്നെയല്ല, മോൻ്റെ ഭാര്യയും അവിടെയാണ്, അവർക്ക് രണ്ട് പിള്ളേരുണ്ട്, മോനും ഭാര്യയും പിള്ളേരും അവരിവിടെ നാട്ടിന് ഇപ്പം ലീവിന് വന്നതാണ്, അവർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയ സമയത്ത് ഞാൻ എൻ്റെ മോനെ ഞാൻ കണ്ടില്ല, എൻ്റെ മോനെ ഈ ഫ്ലൈറ്റിനാണ് തിരിച്ച് ഇന്ന് ലണ്ടനിലേക്ക് തിരിച്ച് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണാമെന്നോർത്ത് ഞാൻ ഇവിടേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അമ്മ വന്നിട്ട് മോൻ ലണ്ടനിൽ നിന്ന് വന്നിട്ട് അമ്മയെ കാണാൻ വന്നില്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇല്ല, അവൻ എന്നെ കാണാൻ വേണ്ടി വന്നില്ല, അവൻ 2 വർഷത്തിന് ശേഷമാണ് വന്നത്, അവൻ തന്നെയല്ല വന്നത്, അവൻ്റെ ഭാര്യയും കുട്ടികളും വന്നിട്ടുണ്ട്, അവളവിടെ നേഴ്സാണ്, മോൻ ഇവിടെ ചെറിയ ജോലിയൊക്കെ ആയിരുന്നു, അവരിഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചത്, മരുമോളുടെ സ്ഥലം അങ്കമാലി അപ്പുറത്താണ് സ്ഥലം, അങ്കമാലി അപ്പുറത്തെന്ന് വെച്ചാൽ ചാലക്കുടി ആ ഭാഗത്താണ് മരുമോളുടെ സ്ഥലം, അവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോകണം, മോൾ അവിടെ നേഴ്സാണ് UK-യിൽ, 2 പിള്ളേരുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് നാട്ടിൽ വന്നിട്ട് മോനെ അമ്മയെ കാണാതെ, മീൻസ് നിങ്ങളെ ഒന്നും കാണാൻ വരാതിരുന്നെന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, അവന് ചെറിയ അപ്പച്ചനുമായിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു തരികയേ ഉള്ളൂ, ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ, ഇവൻ മാത്രമാണ് ഉള്ളത്, വേറെ ആരുമില്ല, ഒരേ ഒരു ആണ്ടരയാണ് ഞാനും ചാച്ചനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കല്യാണത്തിന് ഇവന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിൻ്റെ കാര്യം അങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടതാണ് കല്യാണം, ഓക്കെയാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോവുകയാണ്, അവരിച്ചിരി പൈസക്കാരാണ്, നമ്മളെപ്പോലെ ഞങ്ങൾ മുളന്തുരുത്തിയിൽ സാധാരണക്കാരാണ്, നമുക്ക് വലിയ പൈസയൊന്നുമില്ല. അപ്പം കല്യാണത്തിനൊന്നും എനിക്കും ചാച്ചനും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അവന് അവരുടെ വീട്ടിലേക്ക് താമസം മാറണം, അവിടെ പോയി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് ചാച്ചനുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടാക്കി. അതിനുശേഷം അതൊരു ചെറിയ വഴക്കായിരുന്നു, അങ്ങനെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി അവളുടെ വീട്ടിലേക്കാണ് പോയി താമസിക്കുന്നത്. അവിടെ അവർക്ക് വേറെ ആളുകളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അവനിവിടെ താമസിക്കാതെ ഭാര്യ വീട്ടിൽ ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് വലിയ കാറുണ്ട്, വലിയ 2 നില ബംഗ്ലാവുണ്ട്, വലിയ വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്, ഒന്നിനും വിഷമമൊന്നുമില്ല. കാര്യം ശരിയാണ്, എൻ്റെ കുഞ്ഞിനെ അവർ പൊന്നുപോലെയൊക്കെ ആയിരിക്കും നന്നായിട്ടൊക്കെയാണ് നോക്കുന്നത്, നമ്മുടെ വീട്ടിൽ ചെറിയ റോഡിട്ട പഴയൊരു വീടാണ്, അപ്പോൾ അവനെ അവിടെ എൻ്റെ കൂടെയും ചാച്ചൻ്റെ കൂടെയും നിൽക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് ചാച്ചൻ അങ്ങനെ പറഞ്ഞത്, ഒരേ ഒരു ആന്തരിയല്ലേ ഉള്ളൂ, അത് തന്നെയല്ല, ഞങ്ങൾ ഒത്തിരി നാളുകളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇവനെ ഉണ്ടായത് തന്നെ, അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല, നമ്മുടെ കുഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് താമസിക്കുമ്പോഴത്തേന് എത്ര പണം ഉണ്ടെങ്കിലും വലിയ ബംഗ്ലാവ് ഉണ്ടെങ്കിലും വലിയ കാറും ആഡംബരം ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീടല്ലേ നമ്മുടെ സ്വർഗം മോനെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ വിഷമം കൊണ്ട് ചാച്ചൻ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ അവനവിടെ നിന്ന് ഇറങ്ങിപ്പോയി, പിന്നെ അവൻ വീട്ടിലേക്ക് വരികയോ ഞങ്ങളോട് സംസാരിക്കുകയോ ഫോൺ വിളിക്കുകയോ യാതൊരു സംഗതികളും ഇല്ല. അവർ വരും, അവർ വന്നിട്ട് അവിടെ വന്ന് 1 മാസം 1.5 മാസം ഒക്കെ അവരവിടെ താമസിക്കും, എല്ലായിടത്തും പോകും, ഞങ്ങളുടെ വീട്ടിൽ മാത്രം അപ്പനെ അമ്മേനെ മാത്രം അവൻ കാണാൻ വരത്തില്ല, എല്ലാ സ്ഥലത്തും വന്നിട്ട് പോകും, തിരിച്ച് പോകും. അതിനിടയ്ക്ക് അവർക്ക് 2 പിള്ളേരുണ്ട്, ഞങ്ങൾ ഇന്ന് വരെ ഒളിച്ചും പാത്തും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, ചാച്ചൻ ഇന്ന് വരെ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല, അവരുടെ ഒരു പരിപാടിക്ക് നമ്മളെ വിളിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയുടെ മോൻ്റെ പേരെന്നാമെന്ന് ഞാൻ ചോദിച്ചു.
അവൻ പറഞ്ഞു, അവൻ്റെ പേര് ജോസ് എന്നാ മോനെ, ജോസ് കുട്ടി, ജോസ് കുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ മുളന്തുരുത്തിക്കാരൻ ജോസ് അല്ലെങ്കിൽ ജോസ് കുട്ടി, ജോസ് കുട്ടിയുടെ ഭാര്യ ചാലക്കുടിക്കാരി സോളി എന്നാണ്. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്, രണ്ടുപേരും ആൺകുട്ടികളാണ്. അവർ സോളി യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ജോസ് കുട്ടിക്ക് എന്തോ യു കെയിൽ ഇവിടെ സാധാരണ നാട്ടിൽ ചെറിയ എന്തോ പരിപാടിയൊക്കെയാണ്, അലൂമിനിയം ഫേബ്രിക്കേറ്റിൻ്റെ പരിപാടിയൊക്കെയാണ് ജോസ് ഇവിടെ ചെയ്തിരുന്നത്. യു കെ ചെന്നിട്ട് എന്നാ ജോലിയാണെന്നും അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് യു കെയിൽ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അവിടെയാണ് സെറ്റിലായിട്ടുള്ള ആളാണ് ഈ ജോസ് എന്ന് പറഞ്ഞ മുളന്തുരുത്തിക്കാരനായ ജോസ് കുട്ടി. അപ്പോൾ ഈ അമ്മയുടെ വിഷമം എന്ന് വെച്ചാൽ, അമ്മ അവനെ കണ്ടിട്ടിപ്പം അവർ മുമ്പ് വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ. അതും അമ്മ എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ എങ്ങനെയും സാന്ദർഭികവശാൽ അമ്മ കണ്ടതാണ്. അമ്മയുടെ മനസ്സിൽ തൻ്റെ സ്വന്തം മകനെ ഒന്ന് കാണാനായിട്ട്, മകൻ്റെ പേരക്കുട്ടികളെ ഒന്ന് കാണാനായിട്ട് അമ്മ ആഗ്രഹിച്ച മുളന്തുരുത്തി നിന്ന് വന്നതാണ്. അമ്മ മുളന്തുരുത്തി നിന്ന് വെറുതെ അല്ല വന്നത്. അമ്മയുടെ കയ്യിൽ കുറച്ച് അച്ചാറിൻ്റെ കുപ്പിയും ആവലൂസ് പൊടിയും, ഒരമ്മ ഒത്തിരി സ്നേഹം പൊതിഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു മകനെ കാണാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആകെപ്പാടെ ഒരേ ഒരു മകനാണ്. ആ മകൻ നാട്ടിൽ വന്നിട്ട് ഇത്രയും വർഷം തൻ്റെ മാതാപിതാക്കളോട് കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു യു കെക്കാരിയായിട്ടുള്ള നേഴ്സിനെ, അല്ലെങ്കിൽ അല്പം പണക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടിനെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് അവരുടെ വീട്ടിൽ പോയി താമസിച്ച് വീടും വീട്ടിലെ അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സ്നേഹവും ബാക്കിയെല്ലാം മറന്ന്, ഇതുവരെ അമ്മയും അപ്പനും ചെയ്ത സകല സംഗതികളും ജോസൂട്ടി മറന്നിട്ട്, ജോസൂട്ടനാണ് അമ്മ വിളിക്കുന്നത്, മറന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഈ അമ്മയ്ക്കും അച്ഛനും എത്രമാത്രം വേദന ഉണ്ടാകും, അല്ലെങ്കിൽ എത്രമാത്രം വിഷമം ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു തവണയെങ്കിലും നാട്ടിൽ വന്നിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊന്നും വന്നില്ലെങ്കിലും, ഭാര്യ വന്നില്ലെങ്കിലും, അല്ലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന അമ്മയും അപ്പനെ ഒന്ന് കാണിക്കാമായിരുന്നു ജോസ് കുട്ടിക്ക്. അപ്പോൾ ഇതുപോലെയാണ് ചില സംവിധാനങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്കും വരുമ്പോഴേക്കും നമ്മളെല്ലാം മറന്നു പോവുകയാണ്. ഇവിടെ ഈ അമ്മ ഒത്തിരി വിഷമിച്ച് വേദനിച്ച് വളരെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാണ് അമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുകയാണ്, മോനൊരു കാര്യം ചെയ്യാമോ, മോൻ്റെ കയ്യിൽ ഫോണുണ്ടോ? എൻ്റെ ഫോണിൽ, അമ്മയുടെ ഒരു ചെറിയ ഫോണാണ് ഇരിക്കുന്നത്. ആ ഫോണിൽ നമ്മൾ പല തവണ ജോസ് കുട്ടിയുടെ നമ്പറിലേക്ക്, അമ്മയ്ക്ക് നമ്പർ അറിയാം, അമ്മ പല തവണ വിളിക്കുന്നുണ്ട്. അമ്മ വിളിക്കുമ്പോഴൊന്നും ആ ഫോൺ അവർ സ്വിച്ച് കട്ട് ചെയ്യുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ആ രീതിയിലേക്കാക്കി വെച്ചിരിക്കുകയാണ്. ഫോൺ കിട്ടുന്നില്ല. അമ്മ പറഞ്ഞു, ഞാൻ അവനെ വിളിച്ച് 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 ഞാൻ വരുന്നു ഇവിടെ വന്നിട്ട്, ഞാൻ കുറേ നേരമായി വന്നിട്ട് അവനെ എന്നിരിക്കുന്നത് കണ്ടാൽ മതി, അവനെ അകത്ത് കയറി പോയെങ്കിൽ ആ ചില്ലിന് അപ്പുറത്തൂടെ നിന്ന് നോക്കിയാൽ മതി, എൻ്റെ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണണമല്ലോ. അവനെ കണ്ട് ഞാൻ രണ്ടര വർഷമായില്ലേ, അവൻ എങ്ങനെ ഇരിക്കുന്നത്. അവൻ്റെ കുഞ്ഞുങ്ങളെ ആ ചില്ലിന് ജനാലയുടെ അപ്പുറത്തൂടെ എനിക്കൊന്ന് കണ്ടാൽ എനിക്ക് സന്തോഷമായി. ഞാൻ മാതാവിനോട് ഇതുവരെ എന്ത് ഞാനിങ്ങനെ കൊന്ത ചൊല്ലുമായിരുന്നു, എൻ്റെ മാതാവ് എനിക്ക് അവനൊന്ന് കാണിച്ചു തരണേ, എനിക്ക് അവനൊന്ന് കാണണേ, അത് മാത്രമുള്ള എൻ്റെ ആഗ്രഹം. എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി. ഒരമ്മ തൻ്റെ മകനെ കാണാനായിട്ട് പിന്നെ വിദേശത്തുനിന്നുള്ള മകനെ വീട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് അമ്മ അച്ചാറും പിന്നെ മധുര ചെറിയ എന്തൊക്കെ പലഹാരങ്ങളും അവലോസ് പൊടിയൊക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ കുഞ്ഞൊരു കൂടിനകത്താക്കി എല്ലാം സെറ്റ് ചെയ്തെല്ലാം ഓക്കെ ആക്കിയിട്ട് അവനെ കാണുക, അവനെ കണ്ട് അവൻ സംസാരിച്ചാലും ഇല്ലെങ്കിൽ അവൻ ഈ സംഗതികളൊക്കെ ഒന്ന് കൊടുക്കുക എന്നുള്ള ആ ഇതിലൂടെ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എല്ലാമായിട്ട് വന്നിട്ട് മണിക്കൂറുകളായിട്ട് അമ്മ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയുടെ ഫോണിൽ നമ്മൾ വിളിച്ചിട്ട് ജോസൂട്ടൻ എന്ന് പറയുന്ന മുളന്തുരുത്തിക്കാരനായ ജോസ് എന്ത് ചെയ്താൽ ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ നമ്പർ ഇങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നമ്പർ ഡയൽ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ ആ റിങ് ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അമ്മയുടേലേക്ക് കൊടുത്തു. അമ്മയുടെ കൊടുത്തിട്ട് അമ്മ എടാവും അവിടെ അപ്പുറത്ത് തലയ്ക്കൽ ഫോൺ എടുത്തത് റിങ് ഉള്ളപ്പോൾ ഞാൻ അമ്മയോട് കൊടുത്തതാണ്. അപ്പോൾ എടാ മോനെ ജോസ് ഞാനാടാ അമ്മ അത്രയും അമ്മ അങ്ങ് ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ അപ്പോൾ തിരിച്ചമ്മേൻ്റെ ഫോൺ എടുത്തു. അപ്പം പറഞ്ഞു ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇനി അവളാണോ എടുത്തതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അവളാണെങ്കിലും അവൾ കട്ട് ചെയ്യും, അവളും നമ്മളെ കൂട്ട് സംസാരിക്കാനൊന്നും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ ചോദിച്ചു അമ്മച്ചിയുടെ വേറെ യാതൊരു സംഗതികളൊന്നുമില്ല, അവർ എന്താണ് ഏതാണ് എവിടെയാണ് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മുടെ സാധാരണ ഫോണുകളുടെ പിക്ചർ അങ്ങനെ സംഗതികളൊക്കെ കാണുമായിരിക്കും. അപ്പം ഞാൻ ഓർത്ത് നല്ലൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ നമ്പർ നോക്കിയിട്ട് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ നമ്പറിൽ നിന്ന് ഞാൻ പിന്നീട് ഞാനൊന്ന് വിളിക്കാൻ വന്നത് ആ നമ്പർ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചു, എൻ്റെ ഫോണിൽ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചു, പിന്നീട് നമുക്കൊന്ന് വിളിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഇത്രയും സംഗതികൾ വന്നപ്പോൾ അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട, സാരമില്ല, ജോസ് കുട്ടി ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ജോസിന് തിരിച്ചറിവ് ഉണ്ടാകും, ജോസ് ഇപ്പോഴത്തെ ഈ ചെറുപ്പത്തിൻ്റെ സംഗതിയിലേക്കൊക്കെ ആയിരിക്കും. അപ്പോഴാണ് അമ്മ പറഞ്ഞു, മോനെ അതൊന്നും അല്ല, ഞാൻ എത്രമാത്രം ഞാനും ചാച്ചനും എത്ര വിഷമിച്ച് എന്തോരം എത്രയോ സന്ദർഭങ്ങൾ എത്ര വിഷമകരമായ അവസ്ഥ വന്നിട്ടുണ്ടെന്നറിയോ ജീവിതത്തിൽ. അപ്പോൾ ഇവനെയും കുഞ്ഞിലെയും ഇവന് സുഖമില്ലാതൊക്കെ ആകുമ്പോൾ അവന് ചാച്ചൻ അവനെ തോളിലെടുത്തിട്ടൊക്കെ പണ്ട് നമ്മൾ മുളന്തുരുത്തി ആശുപത്രിയിലേക്കും നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കൊക്കെ ഓടുമായിരുന്നു ഇവനെയും കൊണ്ട്. അത്രയേറെ വിഷമിച്ച് അത്രയേറെ അവനെ അത്ര
ഏറെ കാര്യത്തോടു കൂടി നോക്കിയതാണ് എൻ്റെ ചാച്ച. മീൻസ് അമ്മ ഭർത്താവിനെ ചാച്ചൻ ചാച്ചൻ എന്നാണ് ഇവൻ വിളിക്കുന്നത് കേട്ടിട്ടായിരിക്കും ചാച്ചൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് അമ്മ വിളിക്കുന്നത്. അപ്പം അത്രയുള്ള ആൾ ജസ്റ്റ് ഒന്ന് നമ്മളെ ഒന്ന് കണ്ടാൽ ഒന്ന് മിണ്ടണ്ട, ദൂരെ നിന്ന് കണ്ടിട്ട് പോകാം. ഞാനിവിടെ എയർപോർട്ടിൽ നിന്ന് ഇത്രയും ദൂരെ വന്നതല്ല, അപ്പം എന്നെ ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് അവനിപ്പം മനസ്സിലായി കാണുമായിരിക്കും. അവനല്ലെങ്കിൽ അവൻ്റെ ഭാര്യയായിരിക്കും ഫോൺ എടുത്തിട്ട് എടുത്തായിരുന്നല്ലോ, അവർക്ക് മനസ്സിലായി ഞാനിവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം. എന്നെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, അവനൊന്ന് ദൂരെ ചില്ലിനപ്പുറത്ത് നിന്നെങ്കിലും എനിക്കൊന്ന് അവനൊന്ന് കണ്ട. അമ്മ ഏങ്ങലടിച്ച് ഭയങ്കരമായിട്ട് അമ്മ ഇങ്ങനെ കരയുകയാണ്. അപ്പം അപ്പുറത്ത് നടന്നു പോകുന്ന വാക്ക് ഇങ്ങനെ ട്രോളിയുമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ അമ്മയെ നോക്കുന്നുണ്ട്. അവരോടുത്ത് കാണും സ്വാഭാവികമായിട്ടും അവരെ പുറത്തേക്ക് പോയിരുന്ന വിഷമത്തിൽ ഒരമ്മച്ചി ഇരുന്ന് കരയുന്നു. അതിലേക്ക് അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളതാണ് തോന്നിയത്. അപ്പോൾ സമയം ഞാൻ എനിക്ക് അകത്തേക്ക് പോകാനുള്ള ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ അകത്തോട്ട് പോവുകയാണ്, അമ്മ എനിക്ക് ഒന്ന് വിഷമിക്കേണ്ട, അമ്മ ജസ്റ്റ് ആ നമ്പർ ഉണ്ടല്ലോ, ഞാൻ അവിടുത്തെ ഞാൻ ജോസിനെ ഞാൻ വിളിക്കാം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞൊരു കാര്യം ചെയ്യാമോ, ഇതുകൊണ്ട് ഇത് കുറച്ച് പലഹാരങ്ങളും ഇച്ചിരി അച്ചാറും ഒക്കെയാണ്, ഇത് മോൻ അവിടെ ചെന്ന് കാണുമ്പോഴത്തേന് അവനെ വിളിച്ചാൽ കിട്ടിയാൽ ഇതൊന്നും മോൻ അവൻ്റെ ഒന്ന് ഏൽപ്പിച്ചേക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ വാഗപ്പാടെ ഞാൻ അങ്ങ് വിഷമത്തിലായിപ്പോയി. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അവനെ അവിടെ ചെന്നിട്ട് അയാളെ കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്നും എനിക്കറിയത്തില്ല. അപ്പം പക്ഷേങ്കിൽ ഒരമ്മ സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ തരുമ്പോഴത്തേന് ഹൃദയം അമ്മയുടെ സ്നേഹമാണ്, ഒരു അമ്മയുടെ സ്നേഹം അമ്മ ഇങ്ങനെ നമുക്കറിയാമല്ലോ അമ്മമാരുടെ സ്നേഹം. അമ്മ പൊതിഞ്ഞ് കുപ്പിക്കകത്ത് അച്ചാറും നമ്മുടെ ഞാൻ ചോദിച്ചാൽ എന്തൊക്കെ അച്ചാറുണ്ടെന്ന് അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണിമാങ്ങ അച്ചാറ്. അമ്മ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചതാണ്. പിന്നെ ഈ അവലോസുണ്ട് അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അങ്ങനെ അവലോസുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു പൊതിയാണത്. അപ്പോൾ അമ്മ പറഞ്ഞത് അവനൊന്ന് ഏൽപ്പിച്ചാൽ മതി, മോൻ അവനൊന്ന് ഏൽപ്പിച്ചേക്കണം, എന്നിട്ട് അവനോട് പറഞ്ഞാൽ മതി അമ്മച്ചിയോട് വിഷം. അമ്മച്ചി അപ്പം ചാച്ചൻ ഇപ്പോൾ അവനോട് പിണക്കമൊന്നുമില്ല, അമ്മച്ചിക്കും ചാച്ചൻ ഒട്ടും പിണക്കമില്ല. അമ്മച്ചിക്കാണ് ഒരിക്കലും അവനോട് ഞങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കും അവനോട് പിണങ്ങാൻ പറ്റുമോ, അവനോടൊന്ന് വിളിക്കാൻ പറയണം, നമ്പറൊക്കെ അവൻ്റെ കയ്യിലുണ്ട് ഒന്ന് വിളിക്കാൻ പറയണം. അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ ചാച്ചനും ഞാനും ഉണ്ടോയെന്ന് അറിയത്തില്ല, ചാച്ചനാണ് വൈകി ഇപ്പം ഇപ്പം ഈ കണ്ടീഷനിലാണ്, ഒന്ന് അവനോടൊന്ന് വിളിക്കാൻ പറയണം, മോൻ ഇന്ന് അവനോട് ഒന്ന് ഏൽപ്പിച്ചേക്കാമെന്ന് പറഞ്ഞപ്പം ആ മുളന്തുരുത്തിക്കാരിയായ അമ്മയോട് എനിക്കൊന്നും മറത്തു പറയാൻ പറ്റിയില്ല. കാരണം ഒരമ്മയുടെ സ്നേഹവും അമ്മയുടെ മമതയും അമ്മയുടെ ഒരമ്മയുടേക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തെ കൊണ്ടുവരുന്നതല്ല, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അവനെ വളർത്തി അവനെ വലുതാക്കി അവൻ്റെ എല്ലാം എത്ര വലുതായിക്കോട്ടെ, ഒരു മോനും ഒരു 56 വയസ്സ് 66 വയസ്സായാലും അവർക്ക് ആ മോൻ കുഞ്ഞു മോൻ്റെ അവരുടെ കുഞ്ഞു പൈതലാണ് അവന്. അപ്പോൾ അത്രയും സ്നേഹത്തോടെ ജോസൂട്ടിയുടെ അമ്മ അതിൻ്റെ തന്നിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കുഴപ്പമില്ല അമ്മ, ഞാൻ നമ്പർ വിളിച്ചിട്ട്. അങ്ങനെ ഒരു പ്രത്യാശ എനിക്കും ഉണ്ടായിരുന്നു, ഞാൻ ആ പൊതിയും മേടിച്ചിട്ട് അമ്മയുടെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ആ പൊതിയും മേടിച്ചുകൊണ്ട് ഞാൻ ചെന്നൈ എയർപോർട്ട് മീൻസ് ഞാൻ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് അമ്മയെ പറഞ്ഞ് അമ്മയോട് ആശ്വസിച്ച് കുഴപ്പമൊന്നുമില്ല അമ്മ അവൻ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. അതിനുശേഷം ഞാൻ അവിടെ പോയിട്ട് ഈ നമ്പറിൽ ഞാൻ പലതവണ ഞാൻ വിളിച്ചപ്പോഴൊക്കെ എൻ്റെ ഫോൺ വിളിച്ചപ്പോഴൊക്കെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് മോഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. പിന്നീട് ഒബ്വിയസ്ലി അവർ പിന്നെ ചെന്നൈ ചെന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവരവിടെ പോകുമ്പോഴത്തേക്കും ആ നമ്പർ അങ്ങ് മാറും. പിന്നീട് നമുക്ക് ഒരിക്കലും ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കിട്ടിയില്ല. ഞാൻ കുറേ നേരം തവണയൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു. ആ പൊതിയുമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ ഞാൻ ആ പൊതിയുമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. തിരിച്ച് ഞാൻ ആ പൊതിയുമായിട്ട് വന്നിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള പൊതി കണ്ട് വീട്ടിൽ എന്നോട് ചോദിച്ചത് എന്താണ്, ഞാൻ പറഞ്ഞു എനിക്കൊരു അമ്മ തന്നതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്നെ തന്നെ ചില അച്ചാറും സംഗതികളും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അഴിക്കണ്ട, ഇത് എനിക്കൊരു അമ്മ തന്നതാണ്, ഇത് എനിക്ക് ഞാൻ പറയുന്ന സമയത്ത് അഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, എൻ്റെ മുറിയിൽ വെച്ചേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നും ആ അമ്മ തന്ന പൊതിയിലെ അച്ചാറുകളും ആ അവലോസ പൊടിയും അരിയുണ്ടയൊക്കെ എൻ്റെ റൂമിൽ ഭദ്രമായിട്ടിരിക്കുകയാണ് മിസ്റ്റർ ജോസുകുട്ടി. എനിക്കറിയില്ല ഈ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത് എത്തണം. ആ അമ്മയുടെ മനസ്സ്, ആ അമ്മയുടെ ആത്മാവ് എത്രമാത്രം തേങ്ങുന്നു, എത്രമാത്രം നൊമ്പരപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ യു കെയിലാണ്, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, പ്രിയപ്പെട്ട സോളി എൻ്റെ സഹോദരി. നിങ്ങൾ എനിക്കറിയില്ല നിങ്ങളത് കേൾക്കുമെന്നുള്ള കാര്യം. യു കെയിൽ ധാരാളം നേഴ്സുമാരുണ്ട്. യു കെയിലെ നേഴ്സുമാരെ ഏതെങ്കിലും ഒരു നേഴ്സ് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചാലക്കുടിയിലുള്ള സോളി എന്ന് പറഞ്ഞ നേഴ്സിലേക്ക് വിവരം എത്തണം. സോളിക്ക് തീർച്ചയായിട്ടും ഒരു മനസ്സിനൊരു മാറ്റം വരേണ്ട അത്യന്താപേക്ഷിതമാണ്. കാരണം ജോസൂട്ടി ജോസ് എന്ന് പറഞ്ഞ ജോസൂട്ടിയുടെ അമ്മയും അച്ഛനും അത്രമാത്രം അയാളെ സ്നേഹിക്കുകയും അത്രമാത്രം അയാൾക്ക് ഒരേ ഒരു മകനാണ്. ജോസൂട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതൊന്നൊരു വിഷയമേയില്ല. വല്ലപ്പോഴെങ്കിലും അമ്മയെ അവിടെ ഒന്ന് വിളിക്കണം. അമ്മയെ ഒന്ന് പോയി അടുത്ത പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അമ്മയെ പോയി കാണണം. ട്രാവലിസുനുവിൻ്റെ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും ഇത് ലണ്ടനിലേക്ക് എത്തും. യു കെയിലേക്കുള്ള നേഴ്സുമാരെല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ അമ്മ അവിടെ മാതാവിന് വേണ്ടി കൊന്ത ചൊല്ലിയത് വെറുതെ ആകില്ല എന്നുള്ള തീർച്ചയായിട്ടും ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. കാരണം ചിലപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചില മിറാക്കിൾസൊക്കെ നമുക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും ഞാൻ ജോസൂട്ടിയുടെ ഒരു എൻ്റെ നമ്പർ ഒരുപക്ഷെ ഞാൻ വിളിച്ച ആ നമ്പർ നിങ്ങളുടെ ആ നമ്പർ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും. മേ ബി
എൻ്റെ നമ്പർ അതിൽ നിന്ന് ചില കാരണങ്ങളൊക്കെ വന്നിട്ട് ഫോൺ ഫോർമാറ്റ് ആയപ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു പോയി. പക്ഷേങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ നമ്പർ ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വിളിക്കുമെന്നുള്ള പ്രത്യാശയുണ്ട്. മുളന്തിരുത്തിയിരിക്കുന്ന ആ ചാച്ചനെയും അമ്മേനെയും നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കണം. ഒരു സുപ്രഭാതത്തിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫോൺ കോൾ എനിക്ക് വരും എന്നുള്ള, അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന സംഗതി എത്ര എത്രയോ ഇത് അതിൻ്റെ അത് അർത്ഥത്തിലേക്ക് എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ചെറിയൊരു പരാതിയുണ്ട്, ഞാനിങ്ങനെ പറയുമ്പോഴത്തേനും ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി, ഇതൊക്കെ നമുക്ക് ഒത്തിരി കുറുക്ക് കട്ടി ചെയ്ത് പറയേണ്ട സംഗതിയല്ലേ. എത്തേണ്ടവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ആ ഫീലിങ്സ് നമ്മൾ തമ്മിലുള്ള കാണുന്ന ആൾക്കാർ അല്ലെ കേൾക്കുന്നവരുടെ ആ ഒരു മീൻസ് ഒരു എന്താ പറയുക, ആ ഒരു കമ്മ്യൂണിക്കേഷനിലുപരിയായിട്ട് ഇത് എത്താണ്ടവരിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ആ രീതിയിൽ അവർക്ക് ചില മെത്തേഡുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് സദയം ക്ഷമിക്കണം, ഞാൻ കുറച്ചിങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു ചേട്ടൻ പോയി ഒരു കാര്യം ചെയ്യുക, ഇപ്പം ഇലക്ഷൻ്റെ സമയമൊക്കെ അല്ലേ, പോയി പ്രഭാഷണം ചെയ്യുക, പ്രസംഗിക്കാൻ പോകുക, അല്ല ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സദയം എല്ലാവരോടും ഞാൻ എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ചിലപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഫീല് കൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ, മറ്റൊന്നും കൊണ്ടല്ല, ഞാനങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് അങ്ങനെ പറയുന്നയാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാര വിദഗ്ധൻ അങ്ങനെയൊന്നും അല്ല. ഇതിങ്ങനെ അമ്മമാരുടെ കാര്യം, അച്ഛന്മാരുടെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഞാനങ്ങനെ സംസാരിച്ച് പോകുന്നതാണ്. അല്ലാതെ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടോ നിങ്ങളുടെ വിലയേറിയ സമയത്തെ അപഹരിക്കണമെന്നൊന്നും ഉദ്ദേശവും അങ്ങനത്തെ പറയുന്നതല്ല. ദയവ് ചെയ്തിട്ട് ഇത് ജോസ് കുട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കണം. സോളിലേക്ക് ഈ വാർത്ത എത്തട്ടെ. ആ പാവപ്പെട്ട മുളന്തിരുത്തിലെ ചാച്ചനും അമ്മച്ചിയും ജോസ് കുട്ടി വരുന്ന ആ വരവും കാത്തിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളെങ്കിലും അത്രയെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കണേ ദൈവത്തെ വിചാരിച്ചിട്ട്. ഇന്നത്തേക്ക് തൽക്കാലം ഈ സത്യത്തിൻ്റെ ഈ ടോപ്പിക് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നാളെ മറ്റൊരു സത്യസന്ധമായ സംഗതിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.